ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് എൻ്റെ ഈ വ്ളോഗിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് ഏഴാറ്റുമുഖം എന്ന് പറഞ്ഞ സ്ഥലത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ്. എൻ്റെ ഒപ്പം എൻ്റെ ഫ്രണ്ട്സുണ്ട്, ഇഗ്നി, സായുജ്, ദീപക്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയാണ് പോകുന്നത്. കോവിഡിൻ്റെ എല്ലാ പ്രോട്ടോക്കോളും മെഷേഴ്സും സേഫ്റ്റി മെഷേഴ്സും എടുത്തുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും എം വി വ്ളോഗ്സ് അല്ലെങ്കിൽ മനു വെങ്കടേഷ് വ്ളോഗ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മുരിങ്ങൂര് വഴി അല്ലേ? ഒന്ന് ഈ വഴി പോവാം, അതായത് അതിരപ്പള്ളി ചാലക്കുടി ടൗണിൽ നിന്ന് അതിരപ്പള്ളി പോണ റൂട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഏത് വഴിയാ പോകുന്നത്? വഴിയാ പോണത് റൂട്ട്. വഴി ഭയങ്കര മോശമാണ്. ഓ ശരി ശരി, നല്ല റോഡ്. നമ്മൾ ഈ റൂട്ട് പിടിച്ചിരിക്കുകയാണ്. അപ്പോ മറ്റേ റൂട്ട് പോകുമ്പോ നമുക്ക് സമയം ലാഭിക്കാൻ തോന്നുന്നു അല്ലേ? പക്ഷെ റോഡ് ഏകദേശം ഒക്കെ രണ്ടും ഒരേ ദൂരം തന്നെയാണ്, കിലോമീറ്റർ കുറവൊന്നുമില്ല. ഇല്ല അല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഈ വഴി തന്നെ പോവാം. ഇനി ഏകദേശം 11 കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മൾ തുമ്പൂർ മഴി ഡാമിന്റെ അടുത്തെത്തുന്നതായിരിക്കും. അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് വേണം ഏഴാറ്റുമുഖം നമുക്ക് പോവാൻ.
ഇപ്പൊ നമ്മള് തുമ്പൂർമുഴി ഡാമിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് റൈറ്റിലോട്ടാണ് തുമ്പൂർമുഴി ഡാമിന്റെ ഒരു ഒരു ഡയറക്ഷൻ കാണിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ റോഡൊന്നും കാണുന്നില്ല. യെസ്, ഇവിടെ ചാലക്കുടി റിവർ ഡിവിഷൻ സ്കീം എന്ന് പറഞ്ഞ തുമ്പൂർമുഴി ഡാം ഗാർഡൻ ആൻഡ് ഹാങ്ങിങ് ബ്രിഡ്ജ് ഇവിടെ ഇപ്പൊ ക്ലോസ് ചെയ്തിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയില്ല എങ്ങനെയാണുള്ളത്. ഇവിടെ ഇപ്പോ പ്രവേശനമില്ല എന്നുള്ള ബോർഡാണ് നിങ്ങൾക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മള് യാത്ര തുടരുന്നു. നമ്മളിപ്പോ സിൽവർ സ്റ്റാമ്പിന്റെ മുന്നിലെത്തിയിരിക്കുകയാണ്. സിൽവർ സ്റ്റാമ്പിന്റെ മുമ്പിൽ നിന്ന് നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഉള്ള വഴിയിലോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാല് ഇവിടെ ഒരു പാലം, അതിരമ്പള്ളി ഗ്രാമപഞ്ചായത്തിലോട്ട് കടക്കാനുള്ള പാലം, നല്ല ഭംഗിയുള്ള പാലം. ഭംഗിയുള്ള പാലം എന്ന് പറഞ്ഞാൽ പാലത്തിനല്ല ഭംഗി, പാലത്തിന്റെ രണ്ട് സൈഡിലാണ് ഭംഗി. വെറ്റിലപ്പാറ പാലം അല്ലേ? ഓക്കെ, വെറ്റിലപ്പാറ പാലത്തിലോട്ട്, പാലത്തിന് മുകളിലൂടെയാണ് ഞങ്ങളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പാലത്തിന്റെ രണ്ട് സൈഡിലും നല്ല ഭംഗി കേട്ടോ. പാലത്തിനല്ല ഭംഗി, പാലത്തിന്റെ രണ്ട് സൈഡിലാണ് ഭംഗി. വെറ്റിലപ്പാറ പാലത്തിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ താഴേക്ക് വരാനൊരു വഴിയുണ്ട്. ആ വഴിയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ള വെള്ളച്ചാട്ടം, വെള്ളച്ചാട്ടമല്ല വെള്ളത്തിൻ്റെ ഒരു ഫ്ലോ കാണാം. വെറ്റിലപ്പാറ ബ്രിഡ്ജ് ഫൗണ്ടേഷൻ, ഓപ്പൺ ഫൗണ്ടേഷൻ, സബ്സ്ട്രക്ചർ, സ്പാൻ, ലെങ്ത് എല്ലാം ഇവിടെ ഡീറ്റെയിൽസ് ഉണ്ട്. ഈ വെറ്റിലപ്പാറ എന്ന് പറഞ്ഞ പാലം നമ്മുടെ
സിൽവർ സ്റ്റോം തീം പാർക്ക്, വാട്ടർ തീം പാർക്കിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് വരുന്ന ഒരു പാലമാണ്. നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. ഇവിടെ ദൂരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ സിൽവർ സ്റ്റോം വാട്ടർ തീം പാർക്കിൻ്റെ ഫ്രണ്ട് ഗേറ്റാണ്, എൻട്രി ഗേറ്റാണ്. അപ്പോൾ എങ്ങനെയുണ്ട് വെറ്റിലപ്പാറ പാലം? ശരിക്കും നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണ്. എനിക്ക് എത്രത്തോളം നല്ല വിഷ്വൽസ് ഈ വീഡിയോയിലൂടെ പകർത്താൻ പറ്റുന്നു എനിക്കറിയില്ല. പക്ഷേ നിങ്ങളിവിടെ വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്, നല്ലൊരു സ്ഥലം തന്നെയാണ്, നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. നമുക്കൊരു മൈൻഡൊക്കെ നമ്മുടെ നല്ലതായിട്ട് വളരെ നന്നായിട്ട് റിഫ്രഷ് ആവും, റീസെറ്റ് ആവും. ഇവിടെ വാട്ടർ ബോഡി ഉണ്ട്, അതുകൂടാതെ പാലത്തിൻ്റെ മുകളിലും താഴേക്കും നമുക്ക് പോകാൻ ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഭംഗിയെന്ന് തന്നെ വേണം പറയാം. അപ്പോൾ ഇനി ഞങ്ങൾ ഈ പാലത്തിൻ്റെ ഇവിടെ നിന്ന് കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോകാൻ പോവുകയാണ്. നോക്കട്ടെ ഇവിടെ വരെ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റുമെന്ന് നോക്കാം. ഇതാ നമ്മുടെ വണ്ടി വന്നു, നമുക്കിനി പോവാം.